ഓൾ ഇന്ത്യ ലെവലിലും കേരളത്തിലുമായിട്ട് ആകെ എത്ര സീറ്റുകളാണ് MBBSന് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുന്നത് ആദ്യം ഓൾ ഇന്ത്യ ലെവലിൽ എത്ര കോളേജുകളുണ്ട്, ആ കോളേജുകളിൽ എത്ര സീറ്റുകളുണ്ടെന്നൊക്കെയാണ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആൻസറാണ് ലഭിക്കുക. ഞാനിതിൻ്റെ ഒഫീഷ്യൽ ഡാറ്റ NMC വെബ്സൈറ്റിൽ നിന്ന് 15 June ഞാൻ ഈ ഡാറ്റ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആധികാരികമായിട്ടുള്ള വീഡിയോസ് കാണാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അതാത് സമയത്ത് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്തേക്ക്. സോ നമുക്ക് NMC വെബ്സൈറ്റിൽ പറയുന്നത് 698 കോളേജുകളാണ് ആകെ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ 106,933 സീറ്റുകളാണ് ആകെ ഉള്ളത്. ഇതിൽ ഗവൺമെൻറ്റിൽ എത്ര സീറ്റാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഗവൺമെൻറ്റിൽ ഓൾ ഇന്ത്യ ലെവലിൽ 355 കോളേജുകളാണ് June 15 ചിലപ്പോൾ കൂടുമായിരിക്കാം. 52,218 സീറ്റുകളുണ്ട് ആകെ ഉള്ളത്. ഈ 52,218 സീറ്റുകളിൽ ചില കോളേജുകൾ, ഇപ്പോൾ ജിപ്മർ, എയിംസ് ഒക്കെ പോലുള്ള കോളേജുകളാണെങ്കിൽ അവിടെ മുഴുവൻ സീറ്റും ഓൾ ഇന്ത്യ വഴിയായിരിക്കും. ബാക്കിയുടെ 15% ഓരോ ക്യാമ്പസിലെയും 15% സീറ്റും ഓൾ ഇന്ത്യ വഴിയാണ് നികത്തുക. ഇതിൽ ഓരോ സംസ്ഥാനത്തും എത്ര കോളേജുകളുണ്ടെന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത്തരം ഇൻഫർമേഷൻസ് വേണ്ട ആളുകൾക്ക് ഞങ്ങളുടെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഡാറ്റകൾ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ത്രൂ ഞങ്ങൾ അയച്ചു തരുന്ന നിങ്ങൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനൊക്കെ അത് ഉപയോഗപ്പെടും. ഇനി കേരളത്തിലെ ഡാറ്റ കൂടെ നോക്കാം. കേരളത്തിൽ ഗവൺമെൻറ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്, പ്രൈവറ്റ് പിന്നീട് ഒരിക്കൽ പറയാം. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ മാത്രം എത്ര കോളേജുകൾ, ആ കോളേജുകളുടെ സീറ്റുകൾ. തൃശ്ശൂർ 175, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 250 സീറ്റുണ്ട്, ആലപ്പുഴ 175 സീറ്റുണ്ട്, ട്രിവാൻഡ്രത്ത് 250 സീറ്റുണ്ട്, കോട്ടയം 175, കണ്ണൂർ 100 സീറ്റാണ്, എറണാകുളം 110 സീറ്റ്, കോന്നി 100 സീറ്റ്, ഇടുക്കി 100 സീറ്റ്, കൊല്ലം പരിയാരം 100 സീറ്റ്, അതേപോലെ പാലക്കാട് 100 സീറ്റ്, മഞ്ചേരി 110 സീറ്റ്. 1755 സീറ്റാണ് കേരളത്തിൽ ആകെയുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. എത്ര റാങ്ക് കിട്ടിയവർക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കേരള റാങ്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര റാങ്കാണോ നിങ്ങൾക്ക് ഈ വർഷം ഓൾ ഇന്ത്യ ലഭിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് കേരള റാങ്ക് എത്രയാണെന്നുള്ള ഏകദേശം ഒരു പ്രെഡിക്ഷനിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നീറ്റ് സ്കോറത്തിന് അടിസ്ഥാനമാക്കിയിട്ട് MBBS മാത്രമല്ലല്ലോ, BDS BAMS BHMS BNYS അതേപോലെ തന്നെ വെറ്റിനൊരൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. കേരളത്തിലേക്ക് വരികയാണെങ്കിലോ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ നീറ്റിൻ്റെ സ്കോറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുക. കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. കുറച്ചൊക്കെ റാങ്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നടിച്ച് ടെൻഷനാകുന്നതിന് പകരം ഇനി എന്ത് ചെയ്യാം എന്നതിന് പ്ലാൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നാളെ ഒന്ന് മെച്ചപ്പെടാമെന്ന് പോകുന്നില്ല. അതിന് പകരം ആക്സെപ്റ്റ് ചെയ്യൂ, ദിസ് ഇസ് മൈ സ്കോർ, അത് അവിടെ തെറ്റിയതാണ്, ഇവിടെ തെറ്റിയതാണ്, അങ്ങോട്ടൊന്നും പോകണ്ട, ഇറ്റ്സ് മൈ സ്കോർ, ഇതാണ് എൻ്റെ സ്കോർ, എന്താണ് വാട്ട് നെക്സ്റ്റ്, ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക. മേക്ക് എ പ്ലാൻ. ഭാവി എന്ന് പറയുന്നത് സുന്ദരമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.